2019 മെയ്യിൽ ISIS തീവ്രവാദികളുമായ ബോട്ടുമായി ബോട്ട് ശ്രീലങ്കയിൽ നിന്ന് ദ്വീപിലേക്ക് വരുന്നത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഈ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നില്ല, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അദ്ദേഹമാണ് അടിയന്തരമായി യോഗം വിളിച്ച് ഈ തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നടപടിയെടുത്തത്. ഐഎസ് ഭീകരർ ലക്ഷദ്വീപിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ റിപ്പോർട്ടിൽ കേരള തീരത്തും അതിനോടനുബന്ധിച്ച് ജാഗ്രത വേണമെന്ന് പറഞ്ഞിരുന്നു. പിണറായി വിജയൻ ഗവൺമെൻറ്റും അതിനനുസരിച്ചുള്ള ജാഗ്രത അവിടെ നടത്തിയിട്ടുണ്ട്. ശ്രീലങ്കയിലെ പള്ളിയിൽ ഈസ്റ്റർ ദിനത്തിൽ സ്ഫോടനം നടത്തിയ അതേ ഭീകരർ കേരളം ഉൾപ്പെടെ സന്ദർശിച്ചിരുന്നെന്നും ശ്രീലങ്കൻ സൈനിക മേധാവി വെളിപ്പെടുത്തിയതാണ്. ലക്ഷദ്വീപിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘങ്ങൾക്ക് സമാന സ്വഭാവമുണ്ടെന്ന് വിവിധ കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയതാണ്. ലക്ഷദ്വീപിലെ ആളൊഴിഞ്ഞ ചില സ്ഥലങ്ങളിൽ തീവ്രവാദികളുടെ സാന്നിധ്യം ശക്തമാവുകയാണെന്നും ആയുധങ്ങളും വെടിക്കോപ്പുകളും മയക്കുമരുന്നും കണ്ടെടുത്തതായിട്ടുള്ള സംഭവങ്ങൾ ശൂന്യതയിൽ നിന്നുണ്ടായ സംഭവങ്ങളല്ല. ഇതെല്ലാം ലക്ഷദ്വീപിൻ്റെ സുരക്ഷയെ ലക്ഷ്യമാക്കിയെടുക്കുന്ന സർക്കാർ നടപടികളാണ്. ലക്ഷദ്വീപിൻ്റെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ സുരക്ഷയെ ലക്ഷ്യമാക്കി നടക്കുന്ന നടപടികളാണ്. ചില ആളുകളിപ്പോൾ മയക്കുമരുന്ന് ഇത്രയും പിടിച്ചപ്പോഴാണോ എന്നറിയില്ല, മയക്കുമരുന്നുമായിട്ടൊക്കെ ബന്ധമുള്ള ചില ലോബികൾ ഇപ്പോൾ വലിയ ആവേശ പ്രകടനങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുക. അവരുടെ താല്പര്യം എന്താണെന്ന് എനിക്കറിയില്ല. പ്രധാനപ്പെട്ട ഒരു നടൻ ഇന്നലെ പറയുകയുണ്ടായി, ലക്ഷദ്വീപിൻ്റെ സിനിമാ ഷൂട്ടിങ്ങിന് പോയ അനുഭവം നിങ്ങളെല്ലാ പത്രങ്ങളിലും ആ വാർത്ത നേരത്തെ കൊടുത്തതാണ്. അന്ന് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷനും അവിടുത്തെ ലോക്കൽ ഇമാമും ഈ പറയുന്ന അനാർക്കലി സിനിമ അനിസ്ലാമികമാണെന്ന് പറഞ്ഞ് സിനിമയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു. എല്ലാ മലയാള പത്രങ്ങളിലും അത് വാർത്തയായി വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചില ഉദ്ദേശത്തോടുകൂടി ചില ആളുകൾ പറയുന്നതാണ്. ഒരു ടൂൾ കിറ്റ് അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത്. വളരെ ആസൂത്രിതമായൊരു പ്രചരണമാണ് ലക്ഷദ്വീപിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയും CPM മുസ്ലിം ലീഗും ചില ജിഹാദി സംഘടനകളും ഏറ്റെടുത്തിരിക്കുന്നത്. കോവിഡ് കൂടാൻ കാരണം അഡ്മിനിസ്ട്രേഷൻ